ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കബാബാണ്. ചിക്കന് പകരമായിട്ട് മട്ടനോ ബീഫോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിൽ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ അതിൽ ചിക്കൻ്റെ ഫാറ്റൊക്കെ ഉണ്ടാവില്ല, അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനി ഒരു മീഡിയം സൈസ് വലിയുള്ളി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് ഫൈൻ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത് വലിയുള്ളി ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ചിക്കനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കുമ്പോൾ വല്ലാണ്ട് അങ്ങ് ലൂസായി പോവില്ല. ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഈ തൈരിന് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂണ് നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഫൈനലി ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഒരു കുറച്ച് ടൈം ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല എല്ലാം ആയി വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അരച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അരച്ചെടുത്താലേ നമുക്കിതുപോലെ ലൂസ് ആവാതെ കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. എന്നിട്ട് നമുക്കിതിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി വെക്കാം. എത്ര എണ്ണാണോ വേണ്ടത് അതിനനുസരിച്ച് ബോൾസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 7 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ കബാബ് റെഡിയാക്കി എടുക്കാനായിട്ടുള്ള സ്ക്യൂവറോ ബാംബു സ്റ്റിക്കോ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് പാനിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ പപ്പടമൊക്കെ കുത്തിയെടുക്കാനായിട്ടുള്ള ആ ഒരു സ്ക്യൂവർ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ടി കുറഞ്ഞ രീതിയിൽ നമ്മളൊന്ന് ചെയ്തെടുക്കുക, കബാബിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് ഊരിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കൈ ഇടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇനി ഒരു പാനിൽ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കാക്കി എടുക്കാം. ഓരോ സൈഡും ഇതുപോലെ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ചൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കബാബ് റെഡിയാക്കി എടുക്കുമ്പോൾ കബാബിന്റെ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് കബാബ് എല്ലാം ഫ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചാർക്കോൾ കത്തിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ എന്റെ കയ്യിൽ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരട്ട കത്തിച്ച് അതിന്റെ കനലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.